വെൽക്കം ടു സിൻസീസ് കിച്ചൺ. ഞാൻ ഇന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നുറുക്കുഗോതമ്പും ആവലും തേങ്ങയൊക്കെ ചേർത്തിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, 4 മണിക്കും കഴിക്കാൻ പറ്റുന്ന വളരെ സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ട 1 കപ്പ് നുറുക്കുഗോതമ്പാണ്. മെഷർമെന്റ് കപ്പില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒരു പാത്രത്തിൽ എടുത്താൽ മതി. ഇനി നമുക്കതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് അവലാണ്. ഞാനൊരു 1.5 കപ്പ് അവലും കൂടി എടുക്കുന്നുണ്ട്. ഒന്നര കപ്പ് അവലിന് 1/4 കപ്പ് വെള്ളം മതി. അവലിന് വെള്ളം കൂടിപ്പോവാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കൊരു 1.5 മണിക്കൂർ കുതിർക്കാൻ വെക്കണം അവലും നുറുക്കുഗോതമ്പും. എന്നിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ 1.5 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഗോതമ്പും അവലൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കണം. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇപ്പോൾ അരച്ചെടുക്കുന്നത്. ആദ്യത്തെ ബാച്ചിൽ നുറുക്കുഗോതമ്പും അവലും കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതിനായിട്ട് 1 കപ്പ് തേങ്ങ വേണം. ഞാൻ ആദ്യത്തെ ബാച്ചിൽ 1/2 കപ്പും 2 ബാച്ചിൽ 1/2 കപ്പും വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ബാച്ചിൽ 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുത്തു. ഇനി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം. ഒരു പേസ്റ്റ് പരുവത്തിലാവുന്ന രീതിയിൽ അരച്ചെടുക്കാം. ഇത് ഇതുപോലെ കിട്ടും. അപ്പം നമുക്ക് ആ ബാറ്റർ ഇനി നമുക്ക് 2 ബാച്ച് ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് നുറുക്കുഗോതമ്പും അവലും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ ചോറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. നേരത്തെ ബാക്കി വെച്ചിരുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ പഞ്ചസാര, പിന്നെ 1/2 ടീസ്പൂൺ ഈസ്റ്റ്, ഇത്രയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് നമുക്ക് ഇതും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടിപ്പോവാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മാവിന് വേണ്ടത്. ഇതും ആ ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യത്തെ ബാച്ചിൽ നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഉപ്പും പഞ്ചസാര എല്ലാം 2 ബാച്ചിലാണ് ചേർത്തത്. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഇതൊരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ബ്രേക്ക്ഫാസ്റ്റിനാണ് എടുക്കുന്നതെങ്കിൽ രാത്രിയിൽ തന്നെ അരച്ചു വെക്കുക. അതല്ല വൈകിട്ടത്തേക്കാണെങ്കിൽ ഒരു ഉച്ച സമയമൊക്കെ ആകുമ്പോഴത്തേക്കും അരച്ചു വെക്കുക. ഇപ്പൊ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശക്കല്ല് ചൂടാക്കി അതിലേക്ക് ഇതിന് ഓരോ തവിയായിട്ട് എടുത്ത് ഒഴിച്ചു കൊടുക്കാം. ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി, നമ്മൾ ഷേപ്പൊന്നും ചെയ്യേണ്ട, കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടിക്കോളും. എന്നിട്ടൊന്ന് മൂടി വെക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 2-3 മിനിറ്റ് മൂടി വെക്കുക, നന്നായിട്ട് ബബിൾസ് ഒക്കെ വരും. അങ്ങനെ ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ കിട്ടും. അന്നേരം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. മറിച്ചിട്ട് കൊടുക്കാതെയും നമുക്ക് എടുക്കാം, ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പം ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നല്ല സ്മൂത്താണ്. ഇനി 1 എണ്ണവും കൂടെ ഞാനങ്ങനെ ഒഴിച്ച് കാണിക്കാം. പെട്ടെന്ന് തന്നെ ബബിൾസ് ഒക്കെ വന്നു തുടങ്ങും. അപ്പൊ നമ്മുടെ അപ്പം എല്ലാം ഞാൻ റെഡിയാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയുമാണ്. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് കിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.